നമസ്കാരം, ഞാൻ ലക്ഷ്മി. വാസ്തവം വാർത്തകളിലേക്ക് സ്വാഗതം. ചെല്ലാനത്തെ കടൽക്ഷോഭ കെടുതികൾക്ക് പരിഹാരം കാണാൻ ശ്രദ്ധ ക്ഷണിക്കൽ പ്രക്ഷോഭവുമായി CPM. കടൽക്ഷോഭത്തിന് പരിഹാരം കൊച്ചിൻ പോർട്ടിന് ആഴം കൂട്ടുന്ന ചെളിയും മണലും ചെല്ലാനത്തെ കടൽ ഭിത്തിക്ക് തൊട്ടരികിലായി നിക്ഷേപിക്കണമെന്നാണ് ആവശ്യം. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അഴിമുഖത്തിന് സമാന്തരമായി INS ദ്രോണാചാര്യ മോഡൽ വളരെ നീളത്തിലുള്ള പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് തലമുറകളായി തദ്ദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഇതിനാവശ്യമായ മുതൽമുടക്ക് കൊച്ചിൻ പോർട്ട് ചെയ്തേ തീരുവെന്ന് CPM നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തും. ഈ വിഷയത്തിൽ കൊച്ചിൻ പോർട്ട് MDയുമായി കൂടിക്കാഴ്ചയ്ക്ക് കത്ത് നൽകി. 11 ശ്രദ്ധ ക്ഷണിക്കൽ ദിനത്തിൽ ചെല്ലാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ കടൽ ഭിത്തിക്ക് മുകളിലായി കോവിഡ് മാനദണ്ഡം അനുസരിച്ചാണ് സമരം. പറവൂർ പെരുമ്പടനയിലെ പബ്ലിക് ഹെൽത്ത് സെന്റർ മന്ദിരം പ്രൊഫസർ KV തോമസ് XMP ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VD സതീശൻ MLA അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ പ്രദീപ് തോപ്പിൽ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ ജെസി രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TV നിധിൻ, ജലജ രവീന്ദ്രൻ, VA പ്രഭാവതി, മുൻ ചെയർമാൻമാരായ രമേശ് ഡി കുറിപ്പ്, DRAJKUMAR, കൌൺസിലർ ഷൈദ റോയ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KV തോമസ് MP ആയിരിക്കെ അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഹെൽത്ത് സെന്റർ നിർമ്മിച്ചത്. UPയിൽ ഹത്രാസിൽ പെൺകുട്ടികൾക്ക് നേരെ നടന്ന കൊടും ക്രൂരതയ്ക്കെതിരെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ CPI പ്രവർത്തകർ സമരം നടത്തി. ചേന്ദമംഗലം വെസ്റ്റൽസിയുടെ നേതൃത്വത്തിൽ വടക്കുംപുറത്ത് നടന്ന പ്രതിഷേധ യോഗം ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. AS അനിൽകുമാർ, സൂരജ് ലാൽ എന്നിവർ പ്രസംഗിച്ചു. പെൺകുട്ടികൾക്ക് നേരെ നടന്ന കൊടും ക്രൂരതയ്ക്കെതിരെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ CPI പ്രവർത്തകർ സമരം നടത്തി. കൊന്നിട്ടും കൊന്നിട്ടും വേട്ട തുടരുന്നുവോ എന്ന മുദ്രാവാക്യമുയർത്തി പ്ലക്കാർഡുകളുമായി 5 പേരിൽ കൂടാതെയാണ് സമരം നടന്നത്. മുനമ്പങ്കവലയിൽ 2 കേന്ദ്രങ്ങളിൽ നടന്ന സമരങ്ങൾ CPI ജില്ലാ കമ്മിറ്റി അംഗം KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കര LC സെക്രട്ടറി വർഗീസ് മാണിയാറ, ചിറ്റാറ്റുകര LC സെക്രട്ടറി MA ഷെയ്ഖ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ RK ശശി, MA ഷക്കീർ, പോൾ മാടവന, രാജീവ് മണാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങും ഇരുളാണ്, കെട്ടകാലത്തിന്റെ ദുരിതമൂടിയ ഇരുട്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ നെട്ടോട്ടമോടുന്നവരുടെ ആശങ്ക നിറഞ്ഞ മുഖമാണ് എവിടെയും കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ ഈ മീൻ കച്ചവടം എത്ര നാളായി തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ ഒരു 1.5 മാസമായിട്ട് ചെയ്യേണ്ടത്. അതെ, വരാപ്പുഴയിൽ ഇപ്പൊ നമ്മളുടെ ഇവിടെ വരാപ്പുഴയിൽ മാർക്കറ്റൊക്കെ അടച്ച് പിന്നെ ആൾക്കാർക്ക് ഈ മീൻ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വരാപ്പുഴേനെ സംബന്ധിച്ച് മീനില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് വലിയ ലാഭമൊന്നും ഈടാക്കാണ്ട് ഒരു അത്യാവശ്യം ആൾക്കാർക്ക് ഒരു ഇതായിട്ടുള്ള ന്യായമായിട്ടുള്ള വിലക്കാണ് ഞങ്ങൾ സാധനം വിതരണം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് മീൻ കച്ചവടക്കാർ ഇപ്പോൾ വരാപ്പുഴയിലുണ്ട്. അത് നമുക്ക് ചിലവ് കുറയും. എന്നാലും ആൾക്കാരെയും ഒന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇതുപോലെ ജോലികൾ നഷ്ടപ്പെട്ടവരെല്ലാവരും സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയൊക്കെ ജോലിയുള്ള ആൾക്കാർ. എന്നിരുന്നാലും കൊടുങ്കാറ്റിൽ പോലും അണഞ്ഞു പോകാൻ മനസ്സില്ലാത്ത ചില വിളക്കുമരങ്ങൾ നമുക്കിടയിലുണ്ട്. അവരിൽ ഒരാളാണ് ഈ വരാപ്പുഴക്കാരൻ നിതീഷ്. ശീലാവ്. ഓ, ശീലാവ്. ഓക്കെ. വെള്ളത്തിൽ പാക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ഓക്കെ. ഇപ്പൊ സമയം എന്തായിട്ടുണ്ട്? ഇപ്പൊ 7:40 അല്ലേ? എത്ര മണിക്കാണ് നിങ്ങൾ കച്ചവടം തുടങ്ങിയത്? രാവിലെ 7 മണിക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.